എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചക്ക പ്രഥമനുമായിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ ചക്കയുണ്ടാകുന്ന സമയമാണ്, അപ്പോൾ പഴുത്ത ചക്കയൊക്കെ കിട്ടാനുണ്ടാകും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ചക്ക പ്രഥമൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിത് പഴഞ്ചക്ക ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വരിക്കച്ചക്കയാണോ നിങ്ങളുടെ കയ്യിൽ ഏത് ചക്കയാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ ചക്ക പ്രഥമൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മളിന്ന് ചക്ക പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം നല്ല പഴുത്ത ചക്കയാണ് രണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത ചക്ക എടുക്കുക, അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. അത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ചക്ക നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് രണ്ടാം പാലാണ്. അപ്പം ഞാനിപ്പോൾ രണ്ട് വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് രണ്ടാം പാല്. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മൂന്ന് തേങ്ങ എടുക്കാം. പിന്നെ വേണ്ടത് ഒന്നാം പാല്, ഒന്നാം പാലും രണ്ടാം പാലും വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്. ശർക്കര ഞാനൊന്ന് പാനിയാക്കി എടുത്തതാണ്. ശർക്കര ഞാനിപ്പോൾ ഒരു അരക്കിലോ 500 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കത് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ. നല്ല പഴുത്ത പഴക്കെയാണെങ്കിൽ അത്രയും ശർക്കര വേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ശർക്കരയിൽ കുറച്ചൊരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി അരിച്ചെടുത്തതാണ്. അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും ശർക്കരയിൽ. അപ്പോൾ ഒന്ന് അരിച്ചെടുത്താൽ മതി. നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്പൂണോളം നെയ്യ്, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് ഒന്ന് ഉരുകട്ട. അപ്പം നെയ്യ് ഒന്ന് നന്നായി ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പായസത്തിലേക്ക് ചേർക്കേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ തേങ്ങാ കൊത്തും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ്, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ. നമ്മൾ അണ്ടിപ്പരിപ്പ് ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി, മുന്തിരി അണ്ടിപ്പരിപ്പും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നെയ്യിൽ കിടന്നിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലൊരു ബ്രൗൺ കളറായി നന്നായി ഒന്ന് മൂത്ത് വരണം. അപ്പം നമ്മൾ തേങ്ങാക്കൊത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് നെയ്യിൽ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ വേറെ എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല, ആ നെയ്യ് തന്നെയാണ് ആക്കി കൊടുക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ചേർക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടാകും, അത് നന്നായി ഒന്ന് വഴറ്റുമ്പോൾ അങ്ങ് പോയിക്കോളും. അത് ആ പച്ചവെള്ളമൊക്കെ അതിൻ്റെ വെള്ളത്തിൻ്റെയാണ്. അപ്പം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് നെയ്യ് ഉണ്ട്. നിങ്ങൾക്ക് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നെയ്യ് തന്നെ വഴറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നല്ലൊരു നെയ്യുടെ ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നന്നായി ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഒരു 10-15 മിനിറ്റോളം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൽ ആ വെള്ളമൊക്കെ അങ്ങ് വറ്റാൻ പോകണം. അതിനുശേഷമേ നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കൂ. അപ്പം നമ്മൾ ആ ചക്ക നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നന്നായി അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ചക്ക നന്നായിട്ടൊന്ന് വേവണം. എന്നാലേക്കും ആ ചക്കയിലൊക്കെ നല്ല മധുരം പിടിക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ശർക്കരപ്പാനിയിൽ കിടന്ന് ആ ചക്ക നന്നായി ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. 10-15 മിനിറ്റോളം നന്നായി ഒന്ന് ശർക്കരപ്പാനിയിൽ വേവണം. അപ്പോഴേക്കും നല്ല മധുരമൊക്കെ നന്നായി പിടിക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ശർക്കരപ്പാനിയിൽ കിടന്ന് ചക്ക നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരണം. രണ്ടാം പാലിൽ കുറച്ച് നന്നായി ഒന്ന് കുറുകണം. നമ്മൾ രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായി ഒന്ന് കുറുകി അതിലെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളക്കണം. ഒന്നാം പാല് ചേർത്തു, അത് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചുക്കുപൊടിയും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അത് മധുരം ഒന്ന് ബാലൻസ് ആകാനാണ്. അപ്പം നമ്മൾ മധുരമില്ല എന്തുണ്ടാക്കുമ്പോൾ ഒരു നുള്ളി ഉപ്പ് അതിലൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോഴേക്കും ആ മധുരം നന്നായി ഒന്ന് ബാലൻസ് ആവാം. ഇനി നമ്മൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. നല്ലൊരു ഇലക്കായുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണിയുമ്പോൾ നന്നായി ഒന്ന് കുറുകി വരും. ഇപ്പം നമ്മൾ ഓട്ടിൻ്റെ ഉരുളിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നന്നായി ചൂട് ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഓഫാക്കിയാൽ ഇത് നന്നായി ഒന്ന് കുറുകി വരും. നന്നായി തണിഞ്ഞ് കുറുകിയാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇത് ഇരിക്കുന്തോറും നന്നായി കുറുകി വരും. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും കയ്യിലും ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് പഴുത്ത ചക്കയൊക്കെ കിട്ടാനുണ്ടാകും. അപ്പം ഞാനിത് പഴച്ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.